ആകാശവാണി ചിത്രശലഭങ്ങൾ മറയുന്നിടം നാടകം രചന സി എസ് അനിൽകുമാർ ദൈവമേ കാത്തുകൊള്ളുക കാത്തുകൊള്ളുക സർവചരാചരങ്ങളിലും സർവചരാചരങ്ങളിലും വസിക്കുന്നവനെ വസിക്കുന്നവനെ ഈ അനാഥ ജന്മങ്ങൾക്ക് അറിവും നിറവും നന്മയും നൽകണമേ മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നീ ഞങ്ങളെ പഠിപ്പിക്കണമേ മറ്റുള്ളവരുടെ കഷ്ടതകളിൽ ഒരു കൈവിളക്കായി തെളിയുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിക്കൊള്ളൂ. മൃദുല മാത്രം അവിടെ നിൽക്കൂ. അല്ല യശോദാമേ, ഈ കുട്ടിക്ക് ഇതെന്തു പറ്റി? ഇന്ന് വൈകുന്നേരം മുതൽ ഇവൾ ദേഷ്യത്തിലാണ്. എന്തു ചോദിച്ചാലും മിണ്ടുന്നില്ല. ഭക്ഷണം കൈകൊണ്ട് തൊട്ടതുപോലും ഇല്ല. ആ ശരി ശരി, സിസിലി പോയി കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു കൊടുക്കൂ. യശോദാമയാണ് ഇവരെ ചീത്തയാക്കുന്നത്. അനാഥാലയത്തിലെ കുറച്ചൊക്കെ ശിക്ഷയും വേണം. സിസിലി പോയി അടുക്കളയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. ഇവിടുള്ള കുട്ടികളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അതല്ല യശോദാമേ, പോയി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കൂ. ഇന്നെല്ലാവരുടെയും അത്താഴം കഴിഞ്ഞ അവസാനമാണ് ഞാനും മൃദുലയും കഴിക്കുന്നത്. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. മൃദുലക്കുട്ടി ഇങ്ങോട്ട് വരൂ. എന്നോട് പിണക്കമാണോ? അല്ല. പിന്നെന്താ ഇന്ന് ഭക്ഷണം കഴിക്കാതിരുന്നത്, പ്രാർത്ഥന ചൊല്ലാതിരുന്നത്, മുഖവും വീർപ്പിച്ചങ്ങനെ കുറുമ്പിയായി നടന്നത്? ഗോവിന്ദമാമ എവിടെ? ഗോവിന്ദമാമ വീട്ടിൽ പോയിരിക്കല്ലേ. ഗോവിന്ദമാമ ഉടൻ മടങ്ങി വരും. യശോദാമയല്ലേ പറഞ്ഞത് ഗോവിന്ദമാമയ്ക്ക് വീടുമില്ല ആരുമില്ലെന്ന്? പിന്നെങ്ങനെയാണ് ഗോവിന്ദമാമ വീട്ടിൽ പോകുന്നത്? മൃദുലക്കുട്ടി ഇവിടെ വരൂ. വേണ്ട, എനിക്കിപ്പോ തന്നെ ഗോവിന്ദമാമനെ കാണണം. ഗോവിന്ദമാമ എനിക്കിന്ന് കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞതാണ്. എന്ത് കഥയാ പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്? ഒരു രാക്ഷസനെ കൊല്ലുന്ന കഥ. ആ കഥ ഞാൻ പറഞ്ഞു തരാമല്ലോ. വേണ്ട, ഗോവിന്ദമാമ പറഞ്ഞു തന്നാൽ മതി. പിന്നെ ഗോവിന്ദമാമ എനിക്കൊരു ചിത്രശലഭത്തെ തരാന്ന് പറഞ്ഞിരുന്നു. ചിത്രശലഭമോ? അതെ, നീല നിറമുള്ള ചിത്രശലഭം. അതിൽ ചുവന്ന വട്ടപ്പൊട്ടുകൾ, ഒരു സുന്ദരൻ ബട്ടർഫ്ലൈ. നോക്കൂ യശോദാമേ, ഞാൻ അതിന്റെ പടവും വരച്ചിട്ടുണ്ട്. എവിടെ? ഹായ്, കൊള്ളാമല്ലോ, നല്ല സുന്ദരം ബട്ടർഫ്ലൈ. നമുക്കിത് ഫ്രെയിം ചെയ്ത് ഈ മുറിയിൽ തൂക്കാം. പക്ഷേ ഗോവിന്ദമാമ എപ്പോഴാണ് വരിക? ആരാ ഗോവിന്ദമാമയെ കൊണ്ടുപോയത്? കുറേ പേരുണ്ടായിരുന്നു. 25 വർഷം മുമ്പാണത്രേ ഗോവിന്ദമാമ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. പിന്നീട് എങ്ങനെയോ ഗോവിന്ദമാമ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് അവർ വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. എവിടെയാ ഗോവിന്ദമാമയുടെ വീട്? ഒരുപാട് ദൂരെ. നോക്കൂ, ആ കാണുന്ന മലകൾക്കും പുഴകൾക്കും അപ്പുറത്ത്. അവിടെ നിറയെ വയലുണ്ടത്രേ, പൂക്കൾ നിറഞ്ഞ കുന്നുകളുണ്ടത്രേ. പൂക്കളിൽ പല നിറങ്ങളിലുള്ള ചിത്രശലഭങ്ങൾ പാറി നടക്കുന്നുണ്ടത്രേ. അവിടെ ഗോവിന്ദമാമയ്ക്കൊരു മകനുണ്ട്, മകനൊരു ഭാര്യയുണ്ട്, അവർക്ക് 2 വികൃതിക്കുട്ടികളുമുണ്ട്. ഞാൻ വിളിച്ചത് ഗോവിന്ദമാമ കേട്ടിരിക്കുമോ യശോദാമേ? തീർച്ചയായും മോളെ. നിന്നെ ആദ്യമായി
കോരിയെടുത്തത് ആ കൈകളാണ്. ആ തോളത്ത് കിടന്നാണ് നീ വളർന്നത്. ആ നെഞ്ചിൽ ചവിട്ടിയാണ് ആദ്യമായി പിച്ച വെച്ചത്. ഗോവിന്ദമാമയുടെ കഥ കേട്ടേ നീ ഉറങ്ങൂ. ആ മുഖം കണ്ടേ നീ ഉറക്കമുണരൂ. അങ്ങനെയുള്ള നീ വിളിച്ചാൽ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നിന്റെ ഗോവിന്ദമാമ വിളി കേൾക്കും കുട്ടി, തീർച്ചയായും വിളി കേൾക്കും. കുട്ടനായരേ, ഇന്ന് ട്രെയിൻ ലേറ്റ് ആണെന്ന് തോന്നുന്നേ. അതിപ്പോ ഒരു നിത്യ സംഭവമല്ലേ, ട്രെയിനുകൾ വൈകുന്നു, വിമാനങ്ങൾ വൈകുന്നു, ഒന്നിനും ഒരു കൃത്യനിഷ്ഠയില്ലാത്ത രീതികൾ. ഈ മനുഷ്യർ മാത്രം പുര കത്തുമ്പോൾ ഓടണ പോലെ തിരക്കിട്ടിങ്ങട് നടക്കുകയാണ്. എൻ്റെ കുട്ടനായരേ, ഇത് നഗരമാണ്, നഗരം. നമ്മൾ ഗ്രാമത്തിൽ താമസിക്കുന്നവർക്ക് എല്ലാം വളരെ സമാധാനത്തിൽ ഒതുക്കത്തിൽ അങ്ങനെ അടക്കും ചിട്ടയുമായി ദിവസം തീർക്കാനാകും. നഗരത്തിൽ അങ്ങനെയാണോ? അതെ അതെ, രാവിലെ ഒരു കാക്കക്കുളിയും കുളിച്ച് ട്രെയിൻ പിടിക്കാൻ ഓട്ടം, ബസ് പിടിക്കാൻ ഓട്ടം, ചായ കുടിക്കാൻ ഓട്ടം, ഓഫീസിലെത്താൻ ഓട്ടം, ഓഫീസ് വിട്ടാൽ വീട്ടിലെത്താൻ ഓട്ടം, വാലിൽ തീ കൊളുത്തപ്പെട്ട സാക്ഷാൽ വാനര ജന്മങ്ങൾ. അല്ല, മോശം പറയരുതല്ലോ. നമ്മുടെ ഗ്രാമത്തെയും ഇപ്പോൾ നഗരം ഒന്നായി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഗോവിന്ദേട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ എന്റെ കുട്ടനായർ കൂടിയില്ല? പഴയ സതീർത്ഥരല്ലേ. കുട്ടികളുടെ അനാഥാലയത്തിൽ സിനിമാ താരം പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലെ ഫോട്ടോ പത്രത്തിൽ കണ്ടപ്പോഴാണ് അതിൻ്റെ മൂലക്കിലായി ഗോവിന്ദനെ പോലെ ഒരാളെ തോന്നിച്ചത്. വർഷം 25 ആയില്ലേ. ഒരു മുഖച്ഛായ തോന്നിയപ്പോൾ അന്വേഷണമായി. അന്വേഷണത്തിനൊടുവിൽ ഉറപ്പായി. ആളെ കൂട്ടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമാ പോയിരിക്കുന്നത്. എൻ്റെ മകളുടെ ഭർത്താവ് ഇന്നാണ് ഗൾഫിൽ നിന്ന് വന്നത്. അതുകൊണ്ട് എനിക്കിവിടെ തങ്ങേണ്ടി വന്നു. ഗോവിന്ദേട്ടൻ്റെ ചെറിയൊരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. എപ്പോഴും കയ്യിലൊരു കത്തുന്ന ബീഡി ഉണ്ടായിരിക്കും, ചുണ്ടിലൊരു മൂളിപ്പാട്ടും. അത് ചിലപ്പോൾ സോജാ രാജകുമാരിയായിരിക്കും, അല്ലെങ്കിൽ ഭാർഗവി നിലയത്തിലെ താമസമെന്തേ വരുവാനായിരിക്കും. ഗോവിന്ദനൊരു നല്ല ചങ്ങാതിയായിരുന്നു. ആരോടും വഴക്കുകൂടാത്ത, എല്ലാവരെയും സഹായിക്കുന്ന പ്രകൃതം. നാട്ടിലൊരു കല്യാണമുണ്ടായാലും മരണമുണ്ടായാലും ആദ്യ അവസാനം ഗോവിന്ദനുണ്ടായിരിക്കും. എന്ത് മനസ്സിന് വിഷമം ഉണ്ടായാലും ഒന്ന് പറഞ്ഞാൽ മതി, അവൻ അതിനപ്പ പരിഹാരം ഉണ്ടാക്കും. വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും. നാട്ടിൽ റോഡുണ്ടാക്കിയതും കറണ്ട് എത്തിച്ചതും ഒക്കെ ഗോവിന്ദേട്ടൻ്റെ ശ്രമമൂലമായിരുന്നല്ലോ. ആ, അതെല്ലാം ഇന്ന് ആരോർക്കാൻ പരമേശ്വര. കാടും മലയുമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷിയിറക്കാനും കറണ്ട് എത്തിക്കാനും കൂട്ടായ ഒരു യജ്ഞമുണ്ടായിരുന്നു. ഗോവിന്ദനായിരുന്നല്ലോ നേതാവ്. അവൻ നേതാവാണെങ്കിൽ ആളുകൾ കൂടും. പിന്നെ ഇവന് രാഷ്ട്രീയ സ്വാധീനവും ഉണ്ടായിരുന്നു. അതാ ഗോവിന്ദന്റെ ഒരു മികവ്. ഗോവിന്ദേട്ടൻ സമനിലയിട്ട് നാടുവിട്ടതാണെന്നല്ലോ ജനസംസാരം. കുട്ടനാരായിരുന്നല്ലോ ഗോവിന്ദേട്ടന്റെ കൂട്ടാളി. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു രാത്രിയിൽ ഗ്രാമീണ വായനശാലയുടെ വരാന്തയിൽ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗോവിന്ദൻ എൻ്റെ അരികിലേക്ക് കടന്നു വന്നത്. പതിവില്ലാതെ അവൻ്റെ കണ്ണുകളിൽ ഒരു ഭയമുണ്ടായിരുന്നു. പാറിപ്പറന്ന മുടി, ചുളിവ് പറ്റിയ വസ്ത്രങ്ങൾ. അവൻ എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് മുത്താണിമലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി.
അവൻ്റെ പ്രവൃത്തിയിൽ എന്തോ ഒരു പന്തികേടുണ്ടായിരുന്നു. വിദൂരതയിലേക്ക് മിഴിയൊന്നി അവൻ പറഞ്ഞു, ഈ നാടിൻ്റെ നന്മ തകർക്കുവാൻ ആരുടെയോ കൈകൾ നീണ്ടുവരുന്നെന്ന്. ഇരുമ്പിൻ്റെ ആ ബലിഷ്ഠ കരങ്ങൾ നമ്മളുടെ കുന്നുകളെയെല്ലാം പിഴുതുമാറ്റുമെന്ന്, നമ്മുടെ പൂക്കളെല്ലാം ചവിട്ടി അരയ്ക്കുമെന്ന് അത് പറഞ്ഞുകൊണ്ട് അവൻ ഉറക്കെ ഉറക്കെ കരയാൻ തുടങ്ങി. അവനത് പിന്നീട് മറ്റാരോടൊക്കെയോ പറഞ്ഞു. യന്ത്രങ്ങളുടെ മുരൾച്ചയെന്നോ ചിത്രശലഭങ്ങളുടെ കരച്ചിലെന്നോ പരസ്പര ബന്ധമില്ലാത്ത വാക്കുകളായിരുന്നു അവൻ്റേത്. പിന്നീടവൻ മിണ്ടാതെയായി. ഒരു ദിവസം അവസാനമായി ഈ റെയിൽവേ സ്റ്റേഷനിൽ അവനെ കണ്ടവരുണ്ട്. പിന്നെ അവനെ വർഷങ്ങളായി ആരും കണ്ടിട്ടില്ല. ദാ ട്രെയിൻ എത്തിക്കഴിഞ്ഞു. അതാ നമ്മുടെ പ്രസിഡന്റും കൂട്ടരും. പിന്നെ ഗോവിന്ദ, എന്റെ ഗോവിന്ദ, എന്ത് കോലമാടാ ഇത്! നിനക്കെന്നെ മനസ്സിലായോ? നിനക്കെന്നെ മനസ്സിലായോടാ കുട്ടനായരെ, എന്റെ കുട്ടനായരെ! കുട്ടമ്മാമ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ അച്ഛൻ തിരിച്ചു വന്നതിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതല്ല പ്രശ്നം. പ്രശ്നം ഞാൻ പറയാം കുട്ടനായരെ. പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഉദയേട്ടന് സ്വന്തക്കാരും ഇല്ലാന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ വിവാഹം ചെയ്ത് കൊടുത്തത്. ഞങ്ങൾക്കിപ്പോൾ രണ്ട് കുട്ടികളാണ്. നിങ്ങൾക്കറിയാലോ, CBSE സിലബസിലാണ് രണ്ടുപേരും പഠിക്കുന്നത്. അവരുടെ ചിലവ് തന്നെ താങ്ങാനാവുന്നതിലധികമാണ്. ശോഭ, നീ ഒന്ന് പതിയെ സംസാരിക്കേ. പുറത്തേക്ക് പോയി അച്ഛൻ എപ്പോഴാ കയറി വരാന്നറിയില്ല. കുട്ടി, അദ്ദേഹം ഈ നാടിന് പ്രിയപ്പെട്ടവനായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ 25 വർഷം ഈ നാടിന് പ്രിയപ്പെട്ടവൻ എവിടെ ആയിരുന്നു? ഞാനും കേട്ടിട്ടുണ്ട് ആ മഹാന്റെ കേൾവികൾ. നാട്ടിൽ കൃഷി ഇറക്കി, മരം നട്ടുപിടിപ്പിച്ചു, കറണ്ട് എത്തിച്ചു, അതൊക്കെ മഹാകാര്യമാണോ? ഞാനേ ഒരു അധ്യാപികയാ, എനിക്കിതൊക്കെ കേട്ട ചിരിയാ വരുന്നത്. ആഗോളവൽക്കരണത്തിന്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ഇക്കാലത്ത് കുഞ്ഞിനും കുളത്തിനൊക്കെ എന്താ പ്രസക്തി? നീ ഇങ്ങനെ ഒച്ച വെക്കാതിരിക്കേ. ഒച്ച വെക്കുന്നതേ കേൾക്കാൻ തന്നെയാ. അച്ഛൻ കേട്ടു വന്നില്ലെങ്കിൽ തന്നെ വേണ്ട. കേൾക്കാനായി അച്ഛന്റെ സുഹൃത്തുണ്ടല്ലോ, അദ്ദേഹം ഞാൻ പറയുന്നത് മനസ്സിലാക്കിയിട്ട് അച്ഛനോട് പറഞ്ഞാ മതി. കുട്ടമ്മാമേ, ഇവൾ പറയുന്നതിലും കാര്യമില്ലേ? 10-25 വർഷങ്ങൾ ഞാൻ അനുഭവിച്ച വേദന അച്ഛൻ അറിഞ്ഞിട്ടുണ്ടോ? അച്ഛൻ നാടുവിട്ടിറങ്ങിയ 4-ാം വർഷം അമ്മ മരിച്ചു. പിന്നീട് എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് ഞാൻ അനുഭവിച്ചത്. ഞാൻ ചെയ്യാത്ത പണികൾ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം നിങ്ങൾക്കറിവുള്ളതല്ലേ. എൻ്റെ കുട്ടിയെ, എല്ലാം എനിക്കറിയാം. നീ ഈ ചെറുപ്രായത്തിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചവനാണ്. അനാഥത്വം തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപവും. പക്ഷേ ഗോവിന്ദൻ്റെ മകനായതുകൊണ്ട് മാത്രം ഈ നാട്ടുകാർ നിന്നെ സഹായിച്ചില്ലേ? നീ അവരുടെ കണ്ണിലുണ്ണിയായിരുന്നില്ലേ? കണ്ണിലുണ്ണിയായിരുന്ന വിശപ്പടക്കാൻ പറ്റുമോ? കാണാതായ ഒരാട്ടിൻകുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ ഒരുപാട് ആഹ്ലാദിച്ച ഒരിടയൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കരുതി കാണാതായ അച്ഛനെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ നിങ്ങൾ ആഹ്ലാദത്തോടെ സ്വീകരിക്കുമെന്ന്. ഇതിപ്പോ അച്ഛൻ വന്നപ്പോൾ ഞങ്ങൾ മര്യാദയ്ക്ക് തന്നെയാണ് സ്വീകരിച്ചത്. ഇത് ഞങ്ങളെ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക. പിന്നെ എൻ്റെ ഒരു സ്വഭാവം ഇതാ, ഞാനുള്ളതങ്ങ് നേരെ ചൊവ്വേ പറയും. ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. ആ എനിക്കിനി സംസാരിച്ചേക്കാൻ നേരമില്ല. അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. എന്താടാ ഉദയ, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
ആ അവള് പോയല്ലോ. എൻ്റെ കുട്ടമാമയെ ഒരു കുഴപ്പമില്ല. ഞാൻ അവളുടെ മുന്നിൽ കുറച്ചൊന്ന് സപ്പോർട്ട് ചെയ്തതല്ലേ, അല്ലെങ്കിൽ എനിക്കിവിടെ ജീവിച്ചു പോകാൻ പറ്റില്ല. അവളിങ്ങനെ ചെറുപറാ പറഞ്ഞുകൊണ്ടിരിക്കും. മെഡിക്കൽ ചെക്കപ്പ് ചെയ്തപ്പോൾ അച്ഛന് ചെറിയ തോതിൽ ടി ബിയുടെ അസുഖമുണ്ടെന്ന് ഡോക്ടർ മോഹൻ പറഞ്ഞു. അച്ഛനെ നല്ലോണം നോക്കണം, നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുക്കണം. നല്ല ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഏത്തപ്പഴത്തിനൊക്കെ ഇപ്പം തീ പിടിച്ച വിലയല്ലേ. ഞാനിവിടെ കുട്ടികൾക്ക് പോലും മേടിച്ചു കൊടുക്കാറില്ല. പിന്നെ പാല്, ഒരു കവർ മിൽമ പാല് കൊണ്ടാണ് ഞങ്ങൾ ഒരു ദിവസം കഴിഞ്ഞു കൂടുന്നത്. ആ ഗോവിന്ദൻ എത്തിയല്ലോ, എവിടെ ആയിരുന്നു നീ ഇതുവരെ? ഞാനൊന്ന് പുറത്തിറങ്ങി ചുറ്റിക്കറങ്ങുകയായിരുന്നു. നീ എന്താ, ഇവരും ഞാനുമായി ഒരു കരാറുണ്ടാക്കി ഒപ്പിട്ട് ഇവിടുന്ന് മടങ്ങുന്നുണ്ടോ? അല്ല ഗോവിന്ദ, ഞാൻ ഗൾഫിൽ നിന്നും വന്ന നിന്റെ മരുമകൻ അവിടെ വീട്ടിൽ കാത്തിരിക്കുകയല്ലേ. നീ ചെല്ലേ, പോയി അവൻ്റെ ഒപ്പം അത്താഴം കഴിക്ക്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ, നമുക്ക് നാളെ കാണാം. ഉദയ, നമുക്ക് എന്തിനും ഒരു പരിഹാരം കാണാം. ഗോവിന്ദ, ഞാൻ ഇറങ്ങുന്നു. രാത്രി യാത്ര വേണ്ടടാ, നീ പൊക്കോ. അച്ഛൻ ഈ മഞ്ഞിൽ ഇരുട്ടത്തിറങ്ങി നടക്കണ്ടായിരുന്നു. ഇന്ന് പുറത്ത് നല്ല നിലാവുണ്ട് കുട്ടി. മുറ്റത്തെ ഈ നിലാവിൽ ഞാൻ നിന്റെ മുഖം കാണുമ്പോൾ 25 വർഷം എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. അച്ഛൻ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നു. നീ ഒരു ഉത്തരവാദിത്വമുള്ള കുടുംബനാഥനുമായിരിക്കുന്നു. ഞാനന്ന് നിന്നെ പിരിഞ്ഞു പോകുമ്പോൾ നിനക്ക് പനിയുണ്ടായിരുന്നു. ആ വിഭ്രാന്തമായ ഓർമ്മകളിലെ പനിയുടെ ചൂട് ഇപ്പോഴും എൻ്റെ നെഞ്ചിലുണ്ട്. അച്ഛാ, എൻ്റെ ഈ മടക്കയാത്ര ഇതൊരു മാപ്പ് പറച്ചിലിൻ്റെയാണ് കുട്ടി. ഞാൻ അനാഥമാക്കിയ നിന്റെ ബാല്യത്തോടുള്ള മാപ്പ്, ഞാൻ നിറങ്കെടുത്തിയ നിന്റെ കൗമാരത്തോടുള്ള മാപ്പ്, ഇപ്പോ വീണ്ടും നിന്റെ യൗവനത്തിലേക്ക് ഒരു ശല്യക്കാരനായി കടന്നു വന്നതിനുള്ള മാപ്പ്. അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത്. അജ്ഞാതമായ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രോഗിയായി കടന്നു വരുന്ന അച്ഛൻ മക്കൾക്കൊരു ശല്യം തന്നെയാണ്. ജീവിതത്തിന്റെ പ്രാരാബ്ധമാണ് അച്ഛാ എല്ലാം പറയിപ്പിക്കുന്നത്. ഒന്നും മനഃപൂർവ്വമല്ല, ഒരു ചെറിയ പ്രിന്റിംഗ് പ്രസ്സിലെ നിസ്സാര മാസശമ്പളക്കാരനാണ് ഞാൻ. അതുകൂടാതെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പത്ര വിതരണം, പാല് വിതരണം. ജീവിതം വല്ലാതെ അരിഷ്ടിച്ചാണ് നീങ്ങുന്നത്. ശോഭ ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി കിട്ടുന്നത് കൊണ്ട് വേണം കുട്ടികളുടെ സ്കൂൾ ഫീസ്, ബസ് ഫീസ്, കറണ്ട് ബില്ല്. മനസ്സിലാകുന്നുണ്ട്, ഒരു ഇടത്തരക്കാരൻ്റെ ജീവിതത്തിലേക്ക് ഒരു വിരുന്നുകാരൻ വന്നാൽ പോലും അവൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റും. അച്ഛന് മനസ്സിലാകുന്നുണ്ട്. മോനെ, ഞാൻ നിന്റെ മുഖം ഈ വെളിച്ചത്ത് സൂക്ഷിച്ചു നോക്കട്ടെ. അന്ന് 25 വർഷങ്ങൾക്ക് മുൻപ് ഈ മുഖത്ത് മീശ മുളച്ചിരുന്നില്ല, ഇത്ര ചുളിവുകളുമില്ല. ആ 5 വയസ്സുകാരൻ്റെ മുഖവും രൂപവും എന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അല്ല, ആ രൂപം എൻ്റെ അരികിലുണ്ടായിരുന്നു. അനാഥാലയത്തിലെ മൃദുലയുടെ രൂപത്തിൽ എൻ്റെ മകൻ്റെ പ്രിയപ്പെട്ട ഓർമ്മകളായി, എൻ്റെ കളിക്കൂട്ടുകാരനായി, വികൃതിയുള്ള എൻ്റെ പ്രിയപ്പെട്ട. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. അച്ഛാ, ഞാൻ ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ ജീവിതം ഇനി ഒരാത്മഹത്യയിലേക്ക് നയിച്ചാലും അത് നിനക്ക് അപമാനമാകില്ലേ കുട്ടി? അച്ഛാ, ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറയരുത്. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇപ്പോ ഈ തണുത്ത കാറ്റിൽ നാം ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള
ഏതോ ഒരു രാത്രിയുടെ ഓർമ്മയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. പാലപൂക്കുന്ന മണമുള്ള കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന തെക്കിലോട്ട ഗോപിയാശാന്റെ കഥകളി പദങ്ങളുടെ നനുത്ത ശീലുകൾ. ഈ വിരിഞ്ഞ നെഞ്ചിൽ നീ അപ്പോ കുഞ്ഞരിപ്പല്ലുള്ള മോണ കൊണ്ട് വേദനിപ്പിക്കാതെ എന്നെ കടിക്കുമായിരുന്നു. എന്നും അനുസരിക്കുക മാത്രം ചെയ്തിരുന്ന ഒരു പാവം പെൺകുട്ടി നിന്റെ അമ്മ എൻ്റെ അരികിലുണ്ടായിരുന്നു. എന്നിട്ടും ഈ ഗ്രാമ നന്മകളിൽ നിന്നും ഞാൻ എന്തിനൊളിച്ചോടി? ഞാൻ എന്തിനൊളിച്ചോടി? അച്ഛൻ, അച്ഛൻ എന്താണ് ഇങ്ങനെ വേർക്കുന്നത്? മോനെ, നിലാവ് പരന്ന രാത്രി വീഥികളിലൂടെ ഇന്ന് ഞാൻ നടന്നപ്പോൾ ഞാൻ അതിനുത്തരം കണ്ടെത്തി. ഞാൻ എന്തിന് ഈ നാട്ടിൽ നിന്നൊളിച്ചോടി എന്ന ഉത്തരം എനിക്ക് കിട്ടി. ഞാനത് കണ്ടെത്തി. കുട്ടനായരെ, വാതിൽ തുറക്കൂ. ആരാണത്? ഞാനാ, ഗോവിന്ദൻ. വാതിൽ തുറക്കോ. എന്താണ് ഗോവിന്ദ, നീ പാതിരാത്രിയിൽ വീട്ടിൽ വല്ല പ്രശ്നമുണ്ടായോ? നിന്റെ മുഖം എന്താണിങ്ങനെ വല്ലാതെ? വരൂ വരൂ, അകത്തേക്ക് കയറിയിരിക്കൂ. വേണ്ട കുട്ടനായരെ, എനിക്കിവിടെ നിന്നാ മതി. നിനക്ക് ഓർമ്മയുണ്ടോ, വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നിന്റെ മുന്നിൽ സമനില തെറ്റി എന്തെല്ലാമോ വിളിച്ചു പറഞ്ഞ രാത്രി? എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ നിന്റെ ഈ മുഖം എന്നെ പഴയ ഓർമ്മകളിലേക്ക്. ഞാനന്ന് പറഞ്ഞിരുന്നത് സത്യമായിരുന്നില്ലേ? സത്യമായിരുന്നില്ലേ കുട്ടനായരെ? ഈ നാടിനെ നശിപ്പിക്കാൻ ആരുടെയോ കൈകൾ നീണ്ടുവരുന്നെന്ന് ഞാൻ പറഞ്ഞു. ഇരുമ്പിൻ്റെ ആ ബലിഷ്ടകരങ്ങൾ നമ്മുടെ കുന്നുകളെയൊക്കെ പിഴുതുമാറ്റുമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളാരും അത് വിശ്വസിച്ചില്ല. ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നടന്നു. നാട്ടുകാരെന്നെ ഭ്രാന്തനാക്കി. എങ്കിൽ ഇന്ന് ഞാൻ കണ്ട കാഴ്ചകൾ കൊണ്ട് ചോദിക്കട്ടെ, എവിടെ നമ്മുടെ നാട്ടിലെ പൂക്കളും ചിത്രശലഭങ്ങളും നിറഞ്ഞു നിന്നിരുന്ന കുത്തുകൾ? അവയെല്ലാം ഇടിച്ചു നിരപ്പാക്കിയിരിക്കുന്നു. കുന്നുകളിരുന്നിടത്ത് കൂട്ടൻ ഇരുമ്പ് ഫാക്ടറികൾ ഇരുമ്പുന്നു. അതിൻ്റെ ഘോര ശബ്ദത്തിൽ എൻ്റെ ചെവി അടയുന്നു. വരണ്ടുണങ്ങിയ പാടങ്ങളിൽ കാവിലെ സർപ്പങ്ങൾ ചത്തുമലച്ചു കിടക്കുന്നത് കണ്ട് കാഴ്ച മങ്ങുന്നു. എൻ്റെ കാവുകൾ തീണ്ടി തീയിട്ട് കുളങ്ങൾ വറ്റിച്ചത് ആരാണ്? ഞാൻ ഈ പറയുന്നത് ഭ്രാന്താണോ? നാം നട്ട മാവുകൾ, നാം നട്ട പേരമരങ്ങൾ, നാം താലോലിച്ചു വളർത്തിയ തണൽ മരങ്ങൾ, അവയുടെ കരിഞ്ഞ കടയല്ലാതെ മറ്റൊന്നും എനിക്ക് കാണാനാകുന്നില്ല. പച്ചപ്പ് നഷ്ടപ്പെട്ട, മനുഷ്യന്റെ നന്മ നഷ്ടപ്പെട്ട ഈ ഭൂമിയിൽ കുട്ടനായരെ, എനിക്കിപ്പോഴാണ് സമനില തെറ്റുന്നത്. അതെ, എനിക്കെന്റെ സമനില തെറ്റുന്നു. അതെ, അത് വരുന്നുണ്ട്, മൂളി വരുന്നുണ്ട്, കരിവണ്ട് പോലെയൊന്ന്. ഈശ്വര, അതിൻ്റെ ഇരുമ്പുകൈകൾ എൻ്റെ കഴുത്തിലേക്കാണല്ലോ നീളുന്നത്. വേണ്ട, വേണ്ട, വേണ്ട. ഗോവിന്ദ, പോകരുത്. ഈ രാത്രിയിൽ നീ ഇങ്ങനെ ഓടി മറയരുത്. ഗോവിന്ദ, ഗോവിന്ദ, ഗോവിന്ദ. എന്താ, എന്തു പറ്റി? വല്ലാതെ വിറയ്ക്കുന്നുണ്ടല്ലോ.
എനിക്കല്പം വെള്ളം കിട്ടിയാ കൊള്ളാമായിരുന്നു. വെള്ളം കുടിച്ചോളൂ. മതിയോ? മതി. എങ്ങോട്ടാ യാത്ര? ഞാൻ എനിക്കൊന്ന് കിടക്കണം. ആ ലഗേജ് ഒന്ന് മാറ്റൂ. അവിടെ അതെ, ഇവിടെ കിടന്നോളൂ. ദൈവമേ, വല്ലാതെ പനിക്കുന്നുണ്ട്. അമ്മാവാ, എങ്ങോട്ടാ പോണത്? ദൈവമേ, കാത്തുകൊള്ളുക. സർവചരാചരങ്ങളിലും വസിക്കുന്നവനെ, ഈ അനാഥ ജന്മങ്ങൾക്ക് അറിവും നിറവും നന്മയും നൽകണേ ഈശ്വര. ആരായിരുന്നു ഈ മനുഷ്യൻ? ഒരു യാത്രക്കാരൻ. ട്രെയിൻ യാത്രക്കിടയിൽ മരണത്തിലേക്ക് കടന്നുപോയ ഒരജ്ഞാതൻ. ഈ അപരിചിതന്റെ പോക്കറ്റിൽ നിന്നും കിട്ടിയ കടലാസിൽ പാഴായി പോകുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള വിലാപങ്ങൾ, ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് കരുതിയ മക്കളുടെ അവഗണനകൾ എല്ലാം കുറിച്ചിരിക്കുന്നു. പക്ഷേ അപ്പോഴും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന, സ്നേഹിക്കുന്ന ഒരിടം അയാൾ കുറിച്ചിരുന്നു. ഒരനാഥാലയത്തിന്റെ മേൽവിലാസം, പിന്നെ ഒരു കുട്ടിയുടെ ചിത്രം. മൃദുല, അതാണ് അവളുടെ പേര്. എന്താ ഒരു ശബ്ദം കേട്ടത്? സിസിലി, സിസിലി, നീ ആ ലൈറ്റ് ഒന്നിട്ടെ. ഏ, അയ്യോ, പുറത്തേക്ക് ഇറങ്ങണ്ട യശോദാമേ, വല്ല കള്ളന്മാരും ആയിരിക്കും, എനിക്ക് വല്ലാതെ പേടിയാകുന്നു. നീ ആ ടോർച്ചും കെടുത്തേ. ആരാ ആരാ കർട്ടന്റെ പിന്നിലിരിക്കുന്നത്? അയ്യോ, എന്റെ ഈശോമിശിയായേ, അത് കള്ളൻ തന്നെയാണേ. കള്ളനല്ല, ഇത് ഞാനാ. ഏ, മൃദുലയോ, നീ എന്താ ഉറങ്ങാതെ ഈ വിരിക്കിടയിൽ ഒളിച്ചിരിക്കുന്നത്? ഞാൻ ഒളിച്ചിരിക്കുന്നതല്ല, ഞാൻ ദാ ഇവനെ ശുശ്രൂഷിക്കുകയാ. എന്താ നിന്റെ കയ്യിലിരിക്കുന്നത്? കർത്താവേ, അതൊരു ചിത്രശലഭമാണല്ലോ. രാത്രി ജനലിലൂടെ എന്റെ അടുത്ത് വന്നതാണിവൻ. ഗോവിന്ദ മാമ പറഞ്ഞയച്ചതാണ്. രാത്രിയിൽ ചിത്രശലഭങ്ങൾ പറക്കുമോ? ഇത് രാത്രി മാത്രം പറക്കുന്ന എന്തോ ഒരു പ്രാണിയാണ് യശോദാമേ. അല്ല, ഇതൊരു ചിത്രശലഭമാണ്. മൃദുല വരച്ച ചിത്രത്തിലെ അതേ ചിത്രശലഭം. നീല നിറമുള്ള ചിറകുകൾ, അതിൽ ചുവന്ന വട്ടപ്പൊട്ടുകൾ. പക്ഷേ ഇതിന്റെ ഒരു ചിറക് ഒടിഞ്ഞിരിക്കുകയാണല്ലോ. ഇവൻ എന്റെ അടുത്ത് പറന്നു വന്നപ്പോഴും ഇവന്റെ ചിറക് ഇങ്ങനെയായിരുന്നു. ഒടിഞ്ഞ ചിറകുമായി ആദ്യം ഇവൻ എന്റെ കൈകളിൽ വന്നിരുന്നു, പിന്നെ തോളത്തു കയറി, പിന്നെ എന്റെ കവിളിൽ മെല്ലെ കൊമുരസി. എനിക്കുറപ്പുണ്ട് ഇവനെ ഗോവിന്ദ മാമ പറഞ്ഞയച്ചത് തന്നെ. യശോദാമ്മേ, എന്താണിതൊക്കെ? ഈ കുട്ടിയിലൂടെ ജീവിതത്തിന്റെ നാനാർത്ഥങ്ങൾ നാം കാണുകയാണ്. സ്നേഹത്തിന്റെ തീവ്രത എന്തെന്ന് ഇവൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നാളെ ഞാൻ ഇവനെ ആകാശത്തേക്ക് പറത്തി അയക്കും. ആകാശത്തിൽ ഇവനൊരു പൊട്ടായി മറയുമ്പോൾ നീ എന്തു ചെയ്യും കുട്ടി? ഞാനപ്പോൾ ഗോവിന്ദമാമ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ചൊല്ലും. ജീവിതം ക്ഷണികം, പൂവ് പോൽ നിർമ്മലം, ദൈവമേ നിൻ കരങ്ങളിൽ കാത്തുകൊള്ളുക. എത്തുന്നു നിന്നൽ തൂവലിൽ തുമ്പ് പോൽ, നീ എന്നെ ഓമലായി കാത്തുകൊള്ളുക. ചിത്രശലഭങ്ങൾ മറയുന്നിടം നാടകം സമാപിക്കുന്നു. രചന സി എസ് അനിൽകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: ഗോവിന്ദൻ, എം എൻ ദിലീപൻ, കുട്ടൻ നായർ, ബേബി ജോൺ കിഴക്കമ്പലം, പരമേശ്വരൻ, വേണു മച്ചാട്, ഉദയൻ, മോഹൻ ചരപ്പറമ്പിൽ, ശോഭന, ജി കെ ഗീത, യശോദാമ്മ, ഷീല ബാബു, സിസിലി, പ്രീതി നീരജ്, മൃദുല, ബേബി പാർവതി. സംവിധാനം ഉമാബാലൻ.